നമ്മളിന്ന് പ്ലസ് വൺ ഹയർ സെക്കൻഡറി ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒരു ചിത്രം കാണിക്കാം ഇതെന്തിൻ്റെ ചിത്രമാണ് ഇത് നമ്മൾ കടകളിൽ സാധാരണ യൂസ് ചെയ്യുന്ന ത്രാസ് അല്ലേ വസ്തുക്കളുടെ മാസളക്കുന്ന ത്രാസിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്കറിയാം ഒരു ടൈപ്പാണ് നമ്മൾ ലെങ്ത്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ടൈപ്പാണ് ഇതെന്താണ് ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ക്ലോക്കാണ് ഇതിന് പറയുന്ന പേര് സാൻഡ് ക്ലോക്ക് എന്നാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം മണൽ ആ ചില്ലിനകത്ത് മണൽ കാണാം മോൾ ഭാഗത്തുള്ള പാത്രത്തിനകത്ത് മണൽ വെച്ചതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും വെക്ക ഏതെങ്കിലും ഒരു ഉപരിതലത്തിൽ വെക്കുന്ന സമയത്ത് താഴെയുള്ള ആ ഒരു പാത്രത്തിലേക്ക് മണൽ നിറയാണ് ചെയ്യുക അപ്പോൾ അത് വെച്ചിട്ടാണ് ആളുകൾ പണ്ട് കാലത്ത് സമയം കണക്കാക്കിയിരുന്നത് അപ്പോൾ ഈ മൂന്ന് ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം മാസ് അളക്കാനുള്ളതാണ് രണ്ടാമത്തെ ചിത്രം ലെങ്ത് നീളം അളക്കാനുള്ളതാണ് മൂന്നാമത്തെ ചിത്രം സമയം അളക്കാനുള്ളതാണ് ഇനി നിങ്ങളോട് ഒരാൾ ആവശ്യപ്പെടുകയാണ് ഗോ ആൻഡ് ബൈ ടെൻ കിലോഗ്രാം ഓഫ് ഷുഗർ പത്ത് കിലോഗ്രാം പഞ്ചസാര നിങ്ങളോട് വാങ്ങുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് അതുപോലെ ഒരാൾ നിങ്ങളോട് പറയുകയാണ് ദിസ് ട്രാക്ക് ഈസ് ടു ഹൺഡ്രഡ് മീറ്റർ ലോങ് അതായത് ഈ ഒരു ട്രാക്ക് ഇരുന്നൂറ് മീറ്റർ നീളമുണ്ട് കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ് ഇൻ ട്വൻ്റി മിനിറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അസൈൻമെൻറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ പൂർത്തിയാക്കുക ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കൂ ആദ്യത്തേതിൽ ഗോ ആൻഡ് ബൈ ടെൻ കിലോഗ്രാം ഓഫ് ഷുഗർ പത്ത് കിലോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി അത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അത് മാസിനെ കുറിച്ചാണ് പറയുന്നത് അത് പത്ത് എന്നുള്ളത് വെറുതെ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ആ ഒരു പത്തിന് പകരം അവിടെ ഇരുപത് വന്നു കഴിഞ്ഞാലും മുപ്പത് വന്നു കഴിഞ്ഞാലും എന്താണ് ആ ക്വാണ്ടിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ കിലോഗ്രാം എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നാണ് നിങ്ങളത് മാസമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അതുപോലെ രണ്ടാമത്തെ കേസിൽ ദിസ് ട്രാക്ക് ഈസ് ടു ഹൺഡ്രഡ് മീറ്റർ ലോങ് എന്ന് പറയുമ്പോൾ ആണ് എന്നുള്ളത് നിങ്ങളവിടെ അതിന് ഇപ്പുറത്തുള്ള മീറ്റർ എന്ന് കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇരുന്നൂറ് എന്നുള്ളത് ഒരു മാഗ്നിറ്റ്യൂഡാണ് മൂന്നാമത്തത് കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ് ഇൻ ട്വൻറ്റി മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ മിനിറ്റ് എന്നുള്ളത് അവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അത് സമയത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ മൂന്ന് കേസ് മനസ്സിലായിട്ടുണ്ടാവും ആദ്യത്തേത് മാസ് രണ്ടാമത്തേത് ലെങ്ത് മൂന്നാമത്തത് ടൈം അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇപ്പം ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എന്തായിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരുന്നു അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ക്വാണ്ടിറ്റി ഇൻ ഫിസിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് പറയാ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ക്വാണ്ടിറ്റി ഇൻ ഫിസിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് നമുക്ക് മെഷർ ചെയ്യാൻ അളക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത് പറയുക ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം ഓർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കാം അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അളക്കാൻ സാധിക്കും അപ്പോൾ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് മാസ് ഒന്ന് ലെങ്ത് ഒന്ന് ടൈം മറ്റു മറ്റുദാഹരണങ്ങൾ നിങ്ങളൊന്ന് പറയൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതൊക്കെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം നിങ്ങൾക്ക് മാസ് ലെങ്ത്ത് ടൈം ഞാൻ ഇവിടെ ഓൾറെഡി ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമുക്ക് അളക്കാൻ കഴിയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ അല്ലേ ഇന്നത്തെ താപനില നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ ഇന്നത്തെ താപനില എന്ന് കേട്ടിട്ടുണ്ടാവും അപ്പോൾ താപനില ടെമ്പറേച്ചർ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറൻറ്റ് എത്രമാത്രം കറൻ്റാണ് ഒരു ലൈനിലൂടെ പാസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അളക്കാൻ സാധിക്കും കറണ്ട് അളക്കാനുള്ള ഒരു ഉപകരണമാണ് അമ്മീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ ഫോഴ്സ് എത്രത്തോളം ബലം ഒരു വസ്തുവിൽ ചെലുത്തുന്നുണ്ട് നമുക്ക് അളക്കാൻ സാധിക്കും വെലോസിറ്റി ഒരു വസ്തുവിൻ്റെ പ്രവേഗം നമുക്ക് അളക്കാൻ സാധിക്കും സ്പീഡ് അല്ലേ അതുപോലെ തന്നെ ഡെൻസിറ്റി ഒരു വസ്തുവിൻ്റെ സാന്ദ്രത അത് നമുക്ക് അളക്കാൻ സാധിക്കും ഇതൊക്കെ ഉദാഹരണമാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് ഉദാഹരണമാണ് അപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഉദാഹരണങ്ങളിൽ പത്ത് കിലോഗ്രാം ഇരുന്നൂറ് മീറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എങ്ങനെയാണ് അത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായത് ആ പത്ത് എന്നുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ സൈഡിലായി കണ്ട കിലോഗ്രാമും ഇരുന്നൂറ് എന്നുള്ള മാഗ്നറ്റ്യൂഡിന് സൈഡിലായി കണ്ട മീറ്ററും ഒക്കെ നിങ്ങൾ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് അത് ഒന്ന് മാസ് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മറ്റൊന്ന് ലെങ്ത് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അതാണ് യൂണിറ്റ് ഇപ്പം എന്താണ് യൂണിറ്റ് നമുക്ക് പഠിക്കാം മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സെർട്ടൻ ബേസിക് ആർബിറ്ററിലി ചൂസൺ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് കോൾഡ് യൂണിറ്റ് ഒരു കിലോഗ്രാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് പത്ത് കിലോഗ്രാം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ആ കിലോഗ്രാം എന്ന് പറയുന്നതും മീറ്റർ എന്ന് പറയുന്നതും അതൊക്കെയാണ് എന്ത് യൂണിറ്റ് മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും മെഷർമെൻ്റ് ഇൻവോൾസ് കമ്പാരിസൺ വിത്ത് എ സെർട്ടൺ ബേസിക് ഒരു കമ്പാരിസൺ ആണ് ഏതുമായിട്ട് ഒരു ബേസിക്ക് ആയിട്ടുള്ള ആർബിറ്റർലി ചൂസൺ അതായത് നമ്മളിഷ്ടത്തിന് നമുക്ക് ചൂസ് ചെയ്യാം അതാണ് ആർബിറ്റർലി ചൂസൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റഫറൻസ് അതിനെ വിളിക്കുന്ന പേരാണെന്ത് യൂണിറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പറയാം മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ് റഫറൻസ് കോൾഡ് യൂണിറ്റ് അപ്പോൾ എന്താണ് യൂണിറ്റ് എന്നുള്ളത് പഠിച്ചുവയ്ക്കാം ഇനി അടുത്തതായി നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റുകളെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസ്സിഫൈ ചെയ്യാമെന്നാണ് പഠിക്കുന്നത് യൂണിറ്റുകളെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഫണ്ടമെൻ്റൽ യൂണിറ്റിൻ്റെ മറ്റൊരു പേരാണെന്ത് ബേസ് യൂണിറ്റ്സ് കൂടാതെ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫണ്ടമെന്റലായിട്ടുള്ള യൂണിറ്റുകളുണ്ട് പിന്നീട് വരുന്ന യൂണിറ്റ് ഏതാണ് ഡിറൈവ്ഡ് യൂണിറ്റ് ഫണ്ടമെന്റൽ യൂണിറ്റിൻ്റെ വേറൊരു പേരാണ് എന്ത് ബേസ് യൂണിറ്റ് അപ്പോൾ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് അവിടെ ഉള്ളത് ഒന്ന് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും ഒന്ന് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റിനെയും ഡിറൈവ്ഡ് യൂണിറ്റിനെയും രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് പറയുക സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അപ്പോൾ എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം ഈ പറയുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റിനെയും ഡിറൈവ്ഡ് യൂണിറ്റിനെയും നമ്മൾ കോമൺ ആയി വിളിക്കുന്ന പേരെന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് വിളിക്കുന്നത് ഇനി സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മുടെ ലോകരാജ്യങ്ങളിൽ മൂന്ന് ടൈപ്പ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സി ജി എസ് സിസ്റ്റം സി ജി എസ് ഞാനത് അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് ലെങ്ത്താണ് സെക്കൻഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതായിരിക്കും ഇവിടെ ഗ്രാം എന്നാണ് കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് സോ അത് മാസായിരിക്കും മൂന്നാമത്തത് ടൈമാണ് കാരണം ടൈമിൻ്റെ യൂണിറ്റ് ആണ് എന്ത് സെക്കൻഡ് അപ്പോൾ ഫസ്റ്റ് വണ് ഏതാണ് സി ജി എസ് സി ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് പഠിച്ചു വയ്ക്കാം നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ഇതൊരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ഫൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ലെങ്ത്തുമായിട്ട് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ് പൗണ്ട് പൗണ്ട് എന്ന് പറയുമ്പോൾ അത് മാസിൻ്റെ ആണ് സെക്കൻഡ് വീണ്ടും ടൈമിൻ്റെ യൂണിറ്റ് ആണ് നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് എം കെ എസ് എം കെ എസ് എന്നുള്ളത് നമ്മൾ സാധാരണ നമുക്കറിയുന്ന ഒരു സിസ്റ്റമാണ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ലെങ്ത്തിന് നമ്മൾ മീറ്ററിൽ പറയും മാസിന് നമ്മൾ കിലോഗ്രാമിൽ പറയും ടൈമിന് നമ്മൾ സെക്കൻഡിൽ പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ പറയുന്ന ലോകരാജ്യങ്ങളുടെ ഒരു ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്നുള്ളൊരു കോൺഫറൻസ് ഉണ്ടാവുകയും അതിൽ എല്ലാ ലോകരാജ്യങ്ങളും കോമൺ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ് ഐ സിസ്റ്റം എന്നാണ് വിളിക്കുക എസ് ഐ സിസ്റ്റം ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ്സ് എന്നാണ് അതിന് പറയുന്നത് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വിച്ച് ഈസ് അറ്റ് പ്രസൻറ്റ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ഫോർ മെഷർമെൻറ്റ് എല്ലാ ലോകരാജ്യങ്ങളിലും ഇന്ന് നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫറൻസിൻ്റെ ഭാഗമായി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ സയൻറ്റിഫിക്കായിട്ടും ടെക്നിക്കലായിട്ടും ഇൻഡസ്ട്രിയൽ ആയിട്ടും അല്ലെങ്കിൽ കൊമേഴ്സിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് എസ് ഐ സിസ്റ്റമാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ എന്നാണ് നമ്മൾ തിരിച്ച് വായിക്കുമ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക എസ് ഐ യൂണിറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൺവേർഷൻ മീറ്ററിനെ കിലോമീറ്റർ ആക്കാനും സെൻറ്റിമീറ്റർ ആക്കാനൊക്കെ നമുക്ക് ഡെസിമൽ സിസ്റ്റം ആയതുകൊണ്ട് കൺവേർഷൻ വളരെ എളുപ്പമാണ് അപ്പോൾ എസ് ഐ യൂണിറ്റ്സിന് കീഴിൽ വരുന്ന ഏഴ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട് ബെയ്സ് ക്വാണ്ടിറ്റി അപ്പോൾ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ചാർട്ട് നിങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിച്ചുവെക്കണം അപ്പോൾ ഏതൊക്കെയാണ് ബേസ് ക്വാണ്ടിറ്റികൾ ഫസ്റ്റ് വൺ ഈസ് ലെങ്ത് ലെങ്ത്ത് എന്നുള്ളതിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് മീറ്റർ എന്നുള്ളതാണ് അതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക എം ഇ ടി ആർ ഇ ആണ് സ്പെല്ലിംഗ് വളരെ പ്രാധാന്യമുണ്ട് ശ്രദ്ധിക്കണം ബേസ് ക്വാണ്ടിറ്റി ആണ് അതിൻ്റെ എസ് യൂണിറ്റ് ഏതാണ് മീറ്റർ ആണ് അതിൻ്റെ സിമ്പിൾ എന്താണ് മീറ്റർ എന്ന് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റർ എം ആണ് എഴുതുന്നത് അമ്പത് മീറ്റർ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഒരിക്കലും ക്യാപിറ്റൽ എം എഴുതരുത് എന്തെഴുതണം സ്മോൾ ലെറ്റർ എം തന്നെ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം നെക്സ്റ്റ് വൺ ഈസ് മാസ് രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് മാസ് മാസിൻ്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാമാണ് എസ് എ യൂണിറ്റ് കിലോഗ്രാമാണ് കിലോഗ്രാം എന്ന് നമ്മൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ തന്നെ നമ്മൾ എഴുതണം കിലോഗ്രാം എന്നുള്ളത് കിലോഗ്രാമിൻ്റെ സിമ്പിൾ എന്താണ് കെ ജി ആ കെ ജി നിങ്ങൾ ശ്രദ്ധിക്കുക സ്മോൾ ലെറ്റർ ആണ് കെ സ്മോൾ ലെറ്റർ ആണ് ജിയും സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ കെ ജി എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഈസ് ടൈം ടൈമിൻ്റെ എസ് എ യൂണിറ്റ് സെക്കൻഡാണ് സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ സിമ്പിള് സ്മോൾ ലെറ്റർ എസ് ആണ് ഇനി ഈ ആദ്യത്തെ മൂന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഉദാഹരണമാണ് നമ്മൾ ആദ്യം എടുത്തതും ലെങ്ത്തും മാസവും ടൈമും തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഉദാഹരണങ്ങൾ എടുത്തത് ഇനിയുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന നാല് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതിൻ്റെ എസ് ഐ യൂണിറ്റ് ആംബിയർ എന്നുള്ളതാണ് ആംബിയർ എന്നുള്ളത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സയൻറ്റിസ്റ്റിൻ്റെ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എ എന്ന് എഴുതും ക്യാപിറ്റൽ എ ആണ് ആംബിയർ എന്ന് എഴുതുമ്പോൾ പക്ഷേ എസ് ഐ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ടാണ് എഴുതേണ്ടത് ദറ്റ് ഈസ് ആംബിയർ എ എം പി ഇ ആർ ഇ ഇലക്ട്രിക് കറണ്ടിൻ്റെ സിംബൽ ക്യാപിറ്റൽ എ ആണ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജറൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് അതിൽ കൊടുത്തിട്ടുണ്ടാവും ക്യാപിറ്റൽ ലെറ്ററിലാവും കൊടുത്തിട്ടുണ്ടാവും ടെൻ എം എന്ന് കൊടുത്തിട്ടുണ്ടാവും ടെൻ എം എം എന്നുള്ളത് സ്മോൾ ലെറ്റർ ആവും എ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആവും ടെൻ എം എ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എം എ എന്നൊക്കെ നിങ്ങൾ കാണുന്നത് ഒരിക്കലും മീറ്റർ ആംബിയർ എന്നല്ല അത് മില്ലി ആംബിയർ എന്നാണ് വായിക്കുക ഇലക്ട്രിക് കറണ്ടിൻ്റെ ആണ് ആംബിയർ അപ്പോൾ എം എ എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വായിക്കുക എന്താണ് മില്ലി ആംബിയർ എന്നാണ് നെക്സ്റ്റ് വൺ ഈസ് തെർമോ ടെമ്പറേച്ചർ ടെമ്പറേച്ചറിൻ്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് കെൽവിൻ ആണ് ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ നമ്മൾ കാണാറുള്ളത് പക്ഷേ എസ് ഐ യൂണിറ്റ് ടെമ്പറേച്ചറിൻ്റെ ഏതാണ് കെൽവിൻ ആണ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് പക്ഷേ നമ്മൾ എസ് ഐ യൂണിറ്റിൽ എഴുതുമ്പോൾ അത് സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുക അതിന് സിമ്പിൾ എന്താണ് സിമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാപിറ്റൽ കെ ആണ് ഒരിക്കലും സ്മോൾ ലെറ്റർ കെ തെർമോ ഡൈനാമിക് നമ്മൾ യൂണിറ്റ് ആയിട്ട് എഴുതാറില്ല എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ കെ തന്നെ എഴുതണം ദ നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ എസ് എ യൂണിറ്റ് മോൾ എന്നുള്ളതാണ് എം ഒ എൽ ഇ പക്ഷേ അതിൻ്റെ സിമ്പിൾ എം ഒ എൽ എന്ന് നമ്മൾ എഴുതാറുള്ളൂ ദ നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ലുമിനസ് ഇൻറ്റൻസിറ്റി ആൻഡ് ദ എസ് എ യൂണിറ്റ് ഈസ് ക്യാൻഡല്ല ആ സി എ എൻ ഡി ഇ എൽ എ അതിൻ്റെ സിമ്പിള് സി ഡി എന്നുള്ളതാണ് അപ്പോൾ ഏഴ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലുള്ളത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുള്ളത് അപ്പോൾ ആ ഏഴ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വളരെ നിർബന്ധമായും പഠിച്ചു വെക്കുക ലെങ്ത് മാസ് ടൈം ഇലക്ട്രിക് കറണ്ട് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി അതിൻ്റെ യൂണിറ്റുകൾ കൃത്യമായി പഠിച്ചു വെക്കുക അതിൻ്റെ സിമ്പലും കൃത്യമായി പഠിച്ചു വയ്ക്കുക അപ്പോൾ ഈ ഏഴ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ കൂടാതെ എസ് എ സിസ്റ്റത്തിൽ വരുന്ന നെക്സ്റ്റ് രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളുണ്ട് അതേതൊക്കെയാ നോക്കാം ഒന്ന് പ്ലെയിൻ ആംഗിളും മറ്റൊന്ന് സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം ഇത് ആർക്കാണ് ഡി എസ് എന്നുള്ളത് ഇത് റേഡിയസ് ആണ് ആർ എന്നുള്ളത് മൗസ് പോയിൻ്റ് ശ്രദ്ധിക്കാം ഈ ഡി തീറ്റ എന്നുള്ളതാണ് ഇവിടുത്തെ പ്ലെയിൻ ആംഗിൾ സാധാരണ നമ്മൾ ആംഗിൾ മെഷർമെൻ്റ് ചെയ്യാറുള്ളത് ഡിഗ്രി മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കാറുള്ളത് പക്ഷേ പ്ലെയിൻ ആംഗിളിൻ്റെ എസ് ഐ യൂണിറ്റ് എന്നുള്ളത് ആണ് എങ്ങനെയാണ് നമ്മൾ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നാണ് ഇവിടെ ഏതാണ് ആർക്ക് ഡി എസ് എന്നുള്ളത് ആർക്കാണ് ആർ എന്നുള്ളത് റേഡിയസ് ആണ് സോ ഡി തീറ്റ ഐസിക്കൾ ടു ഡി എസ് ബൈ ആറാണ് അതിൻ്റെ മെഷർമെൻ്റ് എന്തെങ്കിലാണെന്ന് നമ്മൾ പറയുക റേഡിയൻ എന്നുള്ളതാണ് പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് അതിന് നമ്മൾ രേഖപ്പെടുത്തുക ആർ എ ഡി എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ് ആർ എ ഡി നെക്സ്റ്റ് വൺ ഈസ് സോളിഡ് ആംഗിൾ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതാണ് സോളിഡ് ആംഗിൾ ഇവിടെ ഒരു ആർക്കിന് പകരം നമുക്ക് ഇവിടെ ഒരു ഏരിയ ആണുള്ളത് ഡി എ എന്നുള്ളത് ഒരു ഏരിയ അതായത് ഒരു സ്പിയറിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലേ നമ്മൾ കടല കഴിച്ചിട്ടുണ്ട് കടല പൊതിയുന്ന പാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ കടല പൊതിയുന്ന പേപ്പർ കൊണ്ടുള്ള പാക്കറ്റ് അത് ഇതിന് ഉദാഹരണമാണ് സോളിഡ് ആംഗിളിന് ഉദാഹരണമാണ് ആ കടല പൊതിയുന്ന പാക്കറ്റിൻ്റെ കറക്റ്റ് സെൻ്ററിലായി വരുന്ന ആംഗിളാണ് ഡി ഒമേഗ ഇതാണ് സോളിഡ് ആംഗിൾ അപ്പോൾ ഡി എ എന്നുള്ളത് അതിന് മോൾ ഭാഗത്തുള്ള ഏരിയയാണ് ആർ എന്നുള്ളത് റേഡിയസ് ആണ് ഇവിടെ ഡി ഒമേഗ ഇത് ഒമേഗ എന്നാണ് ഇതിനെ വായിക്കുക ഒമേഗ എന്നുള്ള ലെറ്ററാണ് ഡി ഒമേഗ എന്നാണ് നമ്മളതിനെ വായിക്കുക അപ്പോൾ ഡി ഒമേഗ എന്നുള്ളത് സോളിഡ് ആംഗിൾ ആണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഡി എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്രത്യേകം ശ്രദ്ധിക്കുക സോളിഡ് ആംഗിളിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് സ്റ്റെറേഡിയൻ എന്നുള്ളതാണ് സ്റ്റെറേഡിയൻ എസ് ടി ഇ ആർ എ ഡി ഐ എ എൻ സ്റ്റെറേഡിയൻ സ്റ്റെറേഡിയൻ എന്നുള്ളത് നമ്മളെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ എസ് ആർ എന്നുള്ളതാണ് അപ്പോൾ ഏഴ് ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റി കൂടാതെ അഡീഷണൽ ആയി വരുന്ന രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റികളാണ് ഒന്ന് പ്ലെയിൻ ആംഗിളും ഒന്ന് സോളിഡ് ആംഗിളും പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെ